സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ വണ്ടൂരിലും. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, KC ടവർ, CH ബൈപാസ്, വണ്ടൂർ. കൃഷിവകുപ്പിന്റെ ആത്മാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമരബലം ഗ്രാമപഞ്ചായത്തിലെ നെൽപ്പാടങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തുന്ന പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിതാരാജ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ കൃഷിവകുപ്പിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇന്ന് കൃഷിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്ന് ഇവിടെ നമുക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. നമുക്കറിയാം ഇന്ന് കൃഷി നമ്മുടെ കൃഷി എന്ന മേഖല വളരെയധികം അധപ്പതനത്തിൻ്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർഷകരില്ല, അതുപോലെ കൃഷി ചെയ്താൽ തന്നെ അവർക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നില്ല. അവരൊരു കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് ഇത്രയും പേരെങ്കിലും കൃഷിയിൽ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച്, ഇന്ന് നമുക്കറിയാം നമ്മുടെ ലോകം തന്നെ വിരൽ തുമ്പിലേക്ക് കറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് നൂതനമായ ആശയങ്ങൾ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഈ കൃഷി മേഖല തന്നെ നമുക്കിടയിൽ നിന്നും അധപ്പതിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കൃഷിയെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പല പദ്ധതികളും നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാൽ എങ്കിൽ മാത്രമേ നമുക്ക്, മാഡം സൂചിപ്പിച്ചതുപോലെ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നം തന്നെയാണ്. ആ അന്നം വളരെ നല്ല രീതിയിലും ഈ കീടനാശിനികൾ അടങ്ങാത്തതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തണമെങ്കിൽ നമ്മൾ സ്വയം കൃഷി ചെയ്തേ മതിയാകുകയുള്ളൂ. അപ്പോൾ ഇത്തരം ഒരു ഡ്രോൺ പ്രദർശനം ആത്മയുടെ കീഴിലുള്ള സമ്പൂർണ്ണ എന്ന സൂക്ഷ്മ മിശ്രിതത്തിൻ്റെ ഈ വയലുകളിൽ പ്രദർശിപ്പിക്കുന്ന ഈ പ്രദർശനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. കേരള കാർഷിക സർവകലാശാലയുടെ സമ്പൂർണ്ണ എന്ന സൂക്ഷ്മ മൂലക മിശ്രിതമാണ് പാടശേഖരങ്ങളിൽ തളിക്കുന്നത്. നെൽമണികൾക്ക് കൂടുതൽ തൂക്കം വയ്ക്കുന്നതിനും ഇതുവഴി കർഷകർക്ക് മികച്ച വിളവ് നേടുന്നതിനും ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം ഉപകരിക്കും. കൂടുതൽ ആളുകളെ ഉപയോഗിച്ച് ചെയ്യേണ്ട ജോലി കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കുന്നതിലൂടെ കൂലിയിനത്തിലും കർഷകർക്ക് ലാഭം നേടാനാകും. അമരമ്പലത്തെ എല്ലാ പാടശേഖരങ്ങളിലും ഇത്തരത്തിൽ വളപ്രയോഗം നടത്തും. ഉദ്ഘാടന ചടങ്ങിൽ മലപ്പുറം ജില്ലാ കൃഷി ഓഫീസിലെ DDE ആൻഡ് TT ഷേർലി സഖറിയ പദ്ധതി വിശദീകരിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കാർഷിക മേഖലയിൽ മെക്കനൈസേഷൻ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു അത്യാവശ്യം. കാരണം എല്ലാവരും നമ്മൾ ആരുടെ കയ്യിൽ നോക്കിയെന്നാൽ ഒരു മെഷീൻ ഇല്ലാത്ത മനുഷ്യനെ നമുക്ക് ഒന്നുകിൽ കയ്യിൽ അകത്തോ പുറത്തോ എന്നുള്ള രീതിയിൽ മെഷീനുള്ള ആൾക്കാരാണ് എല്ലാവരും നടക്കുന്നത്. കാരണം ഉള്ളിലിപ്പോൾ ഇതിനകത്തിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചിലരുടെ അടുത്ത് നോക്കിയെന്നാൽ ഉള്ളിലും മെഷീൻ വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. കാരണം ഹാർട്ട് നടക്കുന്നത് ചിലരുടെ ഫങ്ഷൻസ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സർജറി ചെയ്ത് ഉള്ളിൽ മെഷീനുകൾ ഇംപ്ലാന്റ് ചെയ്തേക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ മെഷീനിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മീൻസ് സംഭവമായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള കൃഷി രീതി, അപ്പോൾ കാർഷിക മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഒരു നെൽച്ചെടി വളരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 10-17 മൂലകങ്ങളുടെ ഇടയിൽ നമുക്കൊരു 8-9 മൂലകങ്ങൾ കറക്റ്റായിട്ട് കൊടുത്ത് വളർത്തുന്ന നെൽച്ചെടികൾ മാത്രമേ നല്ല ഉറപ്പുള്ള വെയിറ്റ് കിട്ടുന്ന കതിരുകൾ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ള കതിരുകൾ ഉണ്ടാകണമെങ്കിൽ സമയാസമയങ്ങളിൽ വളമിട്ട് കൊടുക്കണം. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നെല്ല് ചെയ്ത് കഴിഞ്ഞെന്നാൽ അതിനകത്തു നിന്ന് നമുക്ക് കയറാനേ നേരമില്ല. കുഞ്ഞു കുട്ടികളെ വളർത്തുന്ന പോലെ തന്നെ ഈ 3 മാസക്കാലം ആ പാടശേഖരത്തിൽ തന്നെ നിൽക്കേണ്ട ഒരവസ്ഥ. ആ ഒരവസ്ഥ ഇപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്, ആൾക്കാർക്കില്ല, സമയമില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇതുപോലെ മെഷീനുകൾ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ സമ്പൂർണ്ണ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു മൈക്രോ ന്യൂട്രിയൻസിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സറാണ്. ഇപ്പോൾ പല പാടശേഖരങ്ങളിലും ന്യൂട്രിയൻസിൻ്റെ ഒരു ബാലൻസ് ഇല്ലാത്ത രീതിയിൽ നമ്മളുടെ മൂലകങ്ങൾ പാടത്ത് കിടക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ ഒരു മീൻസ് സോയിൽ ടെസ്റ്റ് ചെയ്ത് അത് നോക്കിയതിന് ശേഷം മാത്രമേ ഇത് റെക്കമെൻഡേഷൻ കൊടുക്കാവുള്ളൂ എന്ന് ഞാൻ പിള്ളേരുടെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് പറയാറുണ്ട്. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനീഷ് അധ്യക്ഷ വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൾ ഹമീദ് ലബ, പഞ്ചായത്ത് അംഗം VK ബാലസുബ്രഹ്മണ്യൻ, കാളികാവ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഗീത ആർചന്ദ്രൻ, അമരബലം കൃഷി ഓഫീസർ ഷിഷാദ്, ആത്മ BTM സുഹൈദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കൃഷി ഓഫീസിലെ ജീവനക്കാർ, ആത്മ പദ്ധതി ജീവനക്കാർ, അമരമ്പലത്തെ നെൽകർഷകർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം. പൂക്കോട്ടുംപാടം ഡ്രോൺ ഉപയോഗിച്ചു.
ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.